ഞാൻ മരട് മരട് ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഇവിടുത്തെ ഇറച്ചി നല്ല ഇറച്ചിയാണെന്ന് തോന്നിയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചേരാനല്ലൂരിലുള്ള ഒരു ഇറച്ചിക്കടയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യം പോത്തിൻ്റെ കാലാണ്. തലേ ദിവസം വിളിച്ചു പറഞ്ഞ കാരണം കൊണ്ട് ജബാറിക്ക അത് എടുത്തു വച്ചിട്ടുണ്ട്. പോത്തിൻ്റെ കാല് മേടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കടകളിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ അവർ ഇറച്ചി വിട്ടുമ്പോൾ അതനുസരിച്ച് മാറ്റി വെച്ചോളും. മേടിച്ച കാല് വെള്ളത്തിലിട്ട് നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം. ഈ കഴുകിയെടുത്ത കാല് പാകം ചേർന്ന ഒരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിടണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശരിക്കൊന്ന് ചതച്ചിടണം. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. കൂടാതെ ഇതിനാവശ്യമായ കറിവേപ്പിലയും അര ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 5 വിസിൽ വന്നവരെ ശരിക്കൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് 4 സവാളയും 1 തുടം വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ എല്ല് കൊള്ളാവുന്ന വലിപ്പത്തിലുള്ള ഒരു പാനോ ചീനച്ചട്ടിയോ എടുത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതിലേക്ക് ഇടാനായിട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. സവാളയെന്ന് വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ശരിക്കൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ല് പകർത്തി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം.
ഈ വെള്ളം വറ്റി വരുമ്പോൾ ഇതിനകത്തേക്ക് കാ ഗ്ലാസ് റെഡ് വൈൻ ചേർക്കാം. ഈ ഗ്രേവി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയാല് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഡിഷ് റെഡിയായി. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. രണ്ട് പേർക്ക് മിനിമം ഒരല്ലെങ്കിലും വേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.